ഹായ്, വെൽക്കം ബാക്ക് ടു ടിഷാസ് വ്ളോഗ്സ്. ഞാനിന്ന് ഒരു കുക്കർ ചിക്കനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഫുൾ ചിക്കൻ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് റെഡിയാക്കാനായിട്ട് ചിക്കൻ്റെ എല്ലാ വശത്തും വരകളൊന്നും ഇട്ട് കൊടുക്കാം. മസാലയൊന്ന് നല്ലപോലെ പിടിക്കാനായിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണാണ്. ഇനി ഉപ്പ് ആവശ്യത്തിനൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയൊന്ന് ചേർക്കണം. ഇത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കസ്തൂരി മേത്തിയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടണമെന്നില്ല, എനിക്കിഷ്ടമല്ല. ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഉലുവയുടെ ഒരു ടേസ്റ്റ് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മുളക് പൊടിയുടെ കുറവ് കൂടിയുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചിക്കനിലേക്ക് ഇത് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കണം. എല്ലാ വശങ്ങളിലും നല്ലപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അകവശത്തും എല്ലാം ഒന്ന് ഇതുപോലെ പുരട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മസാല എല്ലാം തേച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കാലൊന്ന് കെട്ടി വയ്ക്കണം. കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുന്ന ഒരു സൗകര്യത്തിനായിട്ടാണ് കാല് കെട്ടി വയ്ക്കുന്നത്. ഒരു നൂലുപയോഗിച്ച് കാലൊന്ന് കെട്ടി വയ്ക്കുക. കാല് കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 3-4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ വളരെ നന്നാവും. ഇനി റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ വേവിക്കാനായിട്ട് വയ്ക്കാം. അതിന് മുന്നേ ആയിട്ട് കുക്കറിൽ കുറച്ച് കല്ലുപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. വലിയ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ചിക്കൻ ഫുള്ളായിട്ട് എടുക്കുന്നത് കൊണ്ട് നമുക്ക് 5 ലിറ്ററിൻ്റെ കുക്കർ തന്നെ വേണ്ടി വരും. ഉപ്പ് എല്ലാ വശത്തും ഒന്ന് ആക്കി കൊടുക്കുക. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പ് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിന് മുകളിലായിട്ട് വാഴയില ഒന്ന് വെച്ചു കൊടുക്കാം. അതൊന്ന് മടക്കിയിട്ട് അതിനകത്തേക്ക് വെച്ചു കൊടുക്കുക. ഈ ഇലയിലാണ് ചിക്കൻ വേവിക്കാനായിട്ട് വയ്ക്കുന്നത്. അപ്പോഴേക്ക് നമുക്ക് അടുപ്പൊന്ന് ഓൺ ചെയ്യാം. വേവിക്കാൻ വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുക്കറൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കണം. അതിനു വേണ്ടി അടുപ്പൊന്ന് ഓൺ ചെയ്യാം. 1 പീസ് ഇല കൂടി നമുക്ക് ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. മസാല തേച്ച് വെച്ച ചിക്കനൊന്ന് നമുക്ക് കുക്കറിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. ഇത് വയ്ക്കുന്ന സമയത്ത് ഇലയിൽ മാത്രമായിട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ വശങ്ങൾ കുക്കറിൽ തട്ടി വയ്ക്കരുത്.
വശം തട്ടി നിൽക്കുകയാണെങ്കിൽ ആ വശത്ത് കരിഞ്ഞു പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. വശങ്ങളിൽ തട്ടാതെ ഇലയിൽ മാത്രമായിട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ കുക്കർ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇത് വേവിക്കുമ്പോൾ പ്രീഹീറ്റ് ആയതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 45 മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത്. ഫ്ലെയിം കുറച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. അതിന് മുമ്പ് വാഷർ ഒഴിവാക്കി വെയിറ്റും ഒഴിവാക്കി വേണം കുക്കർ അടച്ചു കൊടുക്കാനായിട്ട്. 45 മിനിറ്റ് വെന്ത് വരട്ടെ. 45 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മയോണൈസ് എല്ലാം ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ചെറുനാരങ്ങ നീര് കൂടി ഇതിൻ്റെ പുറത്ത് ഒഴിച്ച് കഴിക്കാവുന്നതാണ്. നമുക്കിതൊന്നും വെന്തോന്നൊന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക കൂടി വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ.